വനനിയമം കാലഹരണപ്പെട്ടു എന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ ജനങ്ങളെ കേട്ട ശേഷം നിയമ ഭേദഗതിയും കൊണ്ടുവരും. വനമേഖലയിലെ ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി പാക്കേജ് നടപ്പാക്കണമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. അതേസമയം സർക്കാരിൻ്റെ വനസൗഹൃദ സദസ്സിന് ഇന്ന് മാനന്തവാടിയിൽ തുടക്കമാകുന്നു. വനനിയമങ്ങളും വന്യജീവിയുടെ പ്രശ്നങ്ങളും വനയോര മേഖലയിലെ കർഷകൻ്റെ പ്രശ്നങ്ങളും തമ്മിൽ ഒരു സംഘർഷമുണ്ടാകുന്നുണ്ട്. പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വേണ്ടത് വനനിയമത്തിലെ കാതലായ മാറ്റമാണ്. വനനിയമത്തിലെ കാതലായ മാറ്റം എന്ന് പറയുമ്പോൾ ആ മാറ്റങ്ങൾ നമുക്ക് ഏതൊക്കെ തരത്തിലായിരിക്കണം, നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറിൽ അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഇതിൻ്റെയെല്ലാം ഭാഗമായി ഓരോ ഡിവിഷൻ മേഖലയിലും പ്രശ്നബാധിത ഡിവിഷൻ മേഖലയിലും ആ പ്രദേശത്തെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു മിനി പാക്കേജ് ഓരോ സ്ഥലത്ത് ഉണ്ടാക്കേണ്ടതാണ്. വനനിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ നേരിടുന്ന ഭീഷണിയെ ഇന്നത്തെ നിലയിൽ പരിഹരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതൊരു കീറാമുട്ടിയായി നിൽക്കുന്നൊരു ഘട്ടത്തിൽ നമുക്ക് പാരസ്പര്യത്തോടു കൂടിയ ഒരു നിലപാടേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാടിനെ അറിയണം, നാടിനെയും അറിയണം, ഇത് രണ്ടും കൂടി സമ്മേളിക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മാറ്റി മുമ്പോട്ട് പോകണം. വയനാട്ടിലെ മാനന്തവാടിയിൽ വെച്ചാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടത്തോട് സംസാരിച്ചത്. ദീപക് ധർമ്മടം മാനന്തവാടിയിൽ നിന്നും തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്, മാനന്തവാടിയിൽ നിന്ന് എന്താണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ആ എസ്കേൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് ഈ വനസൗഹൃദ സദസ്സ്. യഥാർത്ഥത്തിൽ ഇതൊരു സംസ്ഥാനതല പര്യടനമാണ്. കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല ഇത്തരത്തിലൊരു പരിപാടി. കാരണം വനമേഖല പ്രക്ഷുബ്ധമായി നിൽക്കുന്നു, സംഘർഷഭരിതമാണ് വിവിധ കാരണങ്ങളാൽ. അത് ഇടുക്കിയിൽ ഹരിക്കൊമ്പൻ്റെ പേരിലാണെങ്കിൽ വയനാട്ടിൽ മറ്റൊരു പേരിൽ, ഈ രീതിയിൽ നിരവധി പ്രശ്നങ്ങളുള്ളപ്പോഴാണ് വനമന്ത്രിയുടെ ഈ പര്യടനം നടക്കുന്നത്. ഈ പര്യടനത്തിന് തൊട്ട് മുൻപാണ് 24നോട് അദ്ദേഹം സംസാരിച്ചത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിയമങ്ങളുടെ പ്രശ്നമാണ്. കാലഹരണപ്പെട്ട നിയമം വെച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പറ്റുന്നില്ല. മാത്രവുമല്ല, ഒരു വേളയിൽ മന്ത്രി കോടതിയെ വിമർശിക്കുന്ന നിലയിൽ കോടതിയുടെ പല വിധികളും ഈ മൗലിക അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകാതെ വന്യജീവി സംരക്ഷണ നിയമത്തിന് മാത്രം മുൻതൂക്കം നൽകുന്ന രീതിയിലേക്കാകുന്നത് ജനങ്ങളിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും. പക്ഷേ എന്നാൽ അതേസമയത്ത് തന്നെ കോടതി വിധി ഒന്നും മറികടക്കാൻ സർക്കാർ ലക്ഷ്യം വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 5-ാം തീയതി വരെ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ സ്റ്റേ ഉണ്ട് ഹൈക്കോടതിയുടെ. ആ സ്റ്റേ കഴിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടി. സർക്കാർ അരിക്കൊമ്പനെ പിടിക്കാൻ തയ്യാറാണ് എന്നുള്ളത് പറയുന്നു. മറ്റൊരു കാര്യം, വിദഗ്ധ സമിതി എത്തുമ്പോൾ അവർ ഈ മനുഷ്യൻ്റെ ജീവനെക്കുറിച്ച് കൂടി ചിന്തിക്കണം എന്നുള്ള ഒരു സൂചന കൂടി, ഒരു നിർദ്ദേശം കൂടിയാണ്. പ്രായോഗികമായ നിർദ്ദേശങ്ങൾ വയ്ക്കാൻ തയ്യാറാകണം എന്ന ആവശ്യം കൂടി വനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയാണ്. ഏതായാലും നിരവധി പ്രശ്നങ്ങൾ. ഇതുപോലെ തന്നെ വയനാട്ടിൽ PM2 എന്ന ആനയെ പിടിച്ചതാണ്. പക്ഷേ ആ ആനയുടെ കാര്യത്തിൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫെഡറേഷൻ ഇടപെട്ടിരിക്കുന്നു, അതും കോടതി കയറുകയാണ്. അപ്പോൾ വനമേഖലയിൽ എന്ത് ചെയ്യുമ്പോഴും കോടതി കയറുന്ന ഒരു പ്രശ്നമുണ്ട്. ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു നിയമ ഭേദഗതി തന്നെയാണ് സർക്കാർ ഈ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്, ലക്ഷ്യമിടുന്നത്. അതിൻ്റെ മുന്നോടിയാണ് ഈ ജനസൗഹൃദ വനസൗഹൃദ സദസ്സ് എന്നുള്ളതാണ് വനമന്ത്രി 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. താങ്ക് യു ദീപക് ധർമ്മടം.